നമസ്കാരം. 3.5 വർഷമായി CPM നേതാക്കൾ അനധികൃതമായി കൈവശം വെച്ചിരുന്ന കടമുറി ഏറ്റെടുത്ത് സ്വന്തമായി ബിസിനസ് തുടങ്ങാൻ വന്ന യുവതിയും ഭർത്താവിനെയും ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് ചികിത്സയിലുള്ള ഭർത്തൃപിതാവിനെയും ഏരിയ കമ്മിറ്റി അംഗവും ലോക്കൽ സെക്രട്ടറി പഞ്ചായത്ത് അംഗവും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചു. അടൂർ തെങ്ങമം കൊല്ലായ്ക്കൽ ജംഗ്ഷനിൽ ഇന്ന് രാവിലെ 11:30 സംഭവം. ഉടമ കൊല്ലം ശൂരനാട് വടക്ക് കൈലാസത്തിൽ അനിത, ഭർത്താവ് ലതീഷ്, ലതീഷിൻ്റെ പിതാവ് സദാശിവൻ എന്നിവർക്കാണ് മർദ്ദനമേറ്റത്. രാവിലെ ഇവിടെ വന്ന് കടമുറി തുറന്ന് ഇന്റർനെറ്റ് കണക്ഷൻ വലിക്കാൻ തുടങ്ങിയതിനിടെ CPM ഏരിയ കമ്മിറ്റി അംഗം CR ദിൻരാജ്, ലോക്കൽ സെക്രട്ടറി അനുസി, വാർഡ് മെമ്പർ വിനേഷ് എന്നിവർ ചേർന്ന് ക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. കടയിലേക്ക് പാഞ്ഞു കയറി ഇവർ ആദ്യം സദാശിവനെ തലങ്ങും വിലങ്ങും തല്ലി. ഗുരുതരമായ ഹൃദ്രോഗം ബാധിച്ച് പേസ് മേക്കർ ഘടിപ്പിക്കുന്നതിന് ഡോക്ടർ ശുപാർശ ചെയ്ത ആളാണ് സദാശിവൻ. സ്ത്രീ എന്ന പരിഗണന പോലും നൽകാതെയാണ് അനിതയെ മർദ്ദിച്ചത്. തടയാൻ ശ്രമിച്ച ലതീഷിനെയും ക്രൂരമായി മർദ്ദിച്ചു. ഇവരെ ഉടൻ തന്നെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി. മൊഴിയെടുത്ത് അടൂർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനിതയുടെ പിതാവിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് രണ്ട് നില കെട്ടിടം. ഇതിൽ ഒരു മുറി അനിതയ്ക്ക് നൽകിയിരിക്കുന്നതാണ്. ശേഷിച്ച കടമുറികളിൽ തുണിക്കട, ഫാൻസി സെൻറ്റർ, ഫൈനാൻസിയേഴ്സ് എന്നിവ പ്രവർത്തിക്കുന്നു. ഒന്നാം നിലയിൽ പൂർണ്ണമായും KSFE ശാഖ ഓഫീസ് പ്രവർത്തിക്കുന്നു. കോവിഡ് തുടങ്ങുന്നതിന് മുൻപാണ് റൂറൽ ഫാർമേഴ്സ് സൊസൈറ്റി തുടങ്ങുന്നതിനായി CPM നേതാക്കൾ കടമുറി വാടകയ്ക്ക് ചോദിക്കുന്നത്. ചെറിയ തുക അഡ്വാൻസ് നൽകിയിരുന്നു, എന്നാൽ കരാർ എഴുതിയിരുന്നില്ല. അതിനുശേഷം വാടക നൽകിയിട്ടില്ല, കടമുറി പൂട്ടിക്കിടക്കുകയാണ്. ഇതിനിടെ പിതാവ് അനിതയ്ക്ക് ഈ മുറി എഴുതി കൊടുത്തു. ഇവിടെ സ്ഥാപനം തുടങ്ങുന്നതിന് വേണ്ടി മുറി ഒഴിയണമെന്ന് CPM നേതാക്കളോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇവരുടെ ഭാഗത്തു നിന്ന് പ്രതികരണമൊന്നും ഉണ്ടായില്ല. തുടർന്ന് കഴിഞ്ഞ ദിവസം മുറിയുടെ മുന്നിൽ നിന്ന് ഫാർമേഴ്സ് സൊസൈറ്റിയുടെ ബോർഡ് നീക്കം ചെയ്തു. മുറി വൃത്തിയാക്കി സ്വന്തം ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടിയാണ് ഇന്നലെ അനിതയും ബന്ധുക്കളും വന്നത്. അപ്പോഴാണ് ക്രൂരമായ ആക്രമണം നേരിടേണ്ടി വന്നത്. ഹൃദ്രോഗിയായ സദാശിവനാണ് ഏറ്റവും രൂക്ഷമായ മർദ്ദനമേൽക്കേണ്ടി വന്നത്. ഇദ്ദേഹത്തിൻ്റെ മൂക്കിടിച്ച് തകർത്തിട്ടുണ്ട്. പോലീസ് കേസെടുത്തിട്ടുണ്ട്.